ഇന്ന് നമുക്ക് ചിക്കൻ മക്രോണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ബോൺലെസ് ചിക്കനാണ്, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിന് പുറത്ത് വെച്ചാലും മതി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്യാം. ഇത് കൂടുതൽ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ആയിക്കോളും. കാരണം ഇതിൽ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ചെറിയ പീസാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഓയിൽ ചേർക്കേണ്ട, വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായി ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. കൂടുതൽ ടൈമൊന്നും വേണ്ട, ഇതൊന്ന് വാടി വന്നാൽ മതി. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇത് കൂടുതൽ ഡ്രൈ ആയി വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വേവിച്ച മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. മക്രോണി കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും മക്രോണിയും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുകൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊരു ചെറിയ തക്കാളിയാണ്, വലുതൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതി. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളി വെന്ത് പോകാനൊന്നും പാടില്ല, അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.